തൂറ്റ് ആശുപത്രിയിൽ നേരത്തെ വെള്ളം കയറിയിരുന്നു. പ്രിൻസ് പാങ്ങാടൻ നൽകും കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, ഇപ്പോഴും മുത്തൂറ്റ് ആശുപത്രിയുടെ താഴത്തെ നിലയിൽ വെള്ളക്കെട്ടുണ്ടോ? അത്യാഹിത വിഭാഗം അടക്കം പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടോ? എന്താണ് പ്രിൻസിന് ഈ സമയം നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അനൂപ് ബാലചന്ദ്രൻ, പത്തനംതിട്ട ജില്ലയിൽ നൂറുകണക്കിന് ആളുകൾ ചികിത്സ നേടുന്ന ഒരു ആശുപത്രിയാണ് കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രി. അതിന്റെ താഴത്തെ നില നേരത്തെ തന്നെ വെള്ളക്കെട്ടിലായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. അവിടെ വെള്ളം ഉയരുന്നു എന്ന വാർത്തയാണ് അവസാനമായി നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അവിടുത്തെ ICU-വിൽ ഉണ്ടായിരുന്ന 4 രോഗികൾ ഉണ്ടായിരുന്നു. അതിൽ 2 പേരെ വെന്റിലേറ്ററിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന ആശ്വാസകരമായ വാർത്തയുണ്ട്. ഇനി 2 പേരെ കൂടി അവിടെ മാറ്റാനുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടേക്ക് ആംബുലൻസിന് എത്താൻ കഴിയുന്നില്ല എന്ന വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത്. ആംബുലൻസ് അവിടേക്ക് എത്താത്ത സാഹചര്യത്തിൽ ഈ വെന്റിലേറ്റർ ICU-യിൽ നിന്നും അവരെ മാറ്റാൻ സാധിക്കുന്നില്ല. പക്ഷേ അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി ആശുപത്രി സ്റ്റാഫും മറ്റും നിൽപ്പുണ്ട്. പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിനും ഒരു പരിധി ഉണ്ടാകും. എന്തായാലും ഈ 2 പേരെ മാറ്റാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആശുപത്രിയിലുള്ളവർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ കറണ്ട് ഇല്ല. മെഴുകുതിരി വെട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഏതു നിമിഷവും അവരുടെ കൈവശമുള്ള ഡീസൽ തീരാം. അങ്ങനെ വന്നാൽ എന്താകും ബാക്കി കാര്യങ്ങൾ എന്നതിനെപ്പറ്റി, ആശുപത്രിയിലെ വെന്റിലേറ്റർ ICU ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം ഏത് രീതിയിലേക്ക് പോകും എന്ന കാര്യത്തെപ്പറ്റി ആശുപത്രി അധികൃതർക്കും കൃത്യമായി ഒന്നും മുൻപോട്ട് വെക്കാൻ മറ്റൊരു പോം വഴി അവരുടെ മുമ്പിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായേ മതിയാവൂ. നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി, അതിന്റെ വെന്റിലേറ്റർ ICU ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രോഗികൾ കിടക്കുന്നു. അവിടെ അവരുടെ കൈവശമുള്ള ഡീസൽ തീരുന്നു. കറണ്ട് ഇല്ലാത്ത അവസ്ഥ, മെഴുകുതിരി വെട്ടത്തിൽ മാത്രം കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ. വെള്ളം, കുടിവെള്ളം അവിടേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഒപ്പം തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉള്ള ഒരു ആശുപത്രി കൂടിയാണ്. അവിടെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പഠിക്കുന്നുണ്ട്. അവർക്ക് അവരൊക്കെ ഹോസ്റ്റലിലാണ്. അവരും വെള്ളക്കെട്ടിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ വലിയ പ്രശ്നം തന്നെയാണ് കോഴഞ്ചേരി മേഖലയിൽ ഇപ്പോഴും നടക്കുന്നത്. മുത്തൂറ്റ് ആശുപത്രിയിലെ ഈ വെള്ളക്കെട്ട് ഇതുവഴിയും മാറുന്നുമില്ല. അതിനൊരു പരിഹാരം ഉണ്ടാകുന്നുമില്ല. അവിടുന്ന് ഈ കിടപ്പ് രോഗികളായ ഏറ്റവും അത്യാസന്ന നിലയിലുള്ള 2 രോഗികളെ കൂടി അവിടുന്ന് അടിയന്തരമായി മാറ്റേണ്ടതുണ്ട്. അതിന് വേണ്ട സഹായമാണ് ഇപ്പോൾ അവർക്ക് വേണ്ടത്. അനൂപ് ബാലചന്ദ്രൻ. നടനാണ് ഇപ്പോൾ പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മുത്തൂറ്റ് ആശുപത്രിയിൽ നിന്നും അവിടുത്തെ രോഗികൾ പങ്കുവച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.